2023-24 വർഷത്തെ നഗരസഭാ ബജറ്റിൽ മാതൃകാപരമായ ചില പദ്ധതികളും പ്രഖ്യാപിച്ചവയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സ്നേഹസ്പർശം, വെള്ളൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിന് പുതിയ കെട്ടിട നിർമ്മാണം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ നവജാത ശിശുക്കൾക്കുള്ള സ്നേഹസമ്മാനം നൽകുന്നതിനുള്ള സ്നേഹസ്പർശം പദ്ധതിയാണ് നഗരസഭയുടെ പുതിയ വാർഷിക ബജറ്റിലെ പ്രധാന ആകർഷണം. ഇതിന് ആവശ്യമായി വരുന്ന തുക ബജറ്റിൽ ഉൾപ്പെടുത്തിയതായി വൈസ് ചെയർമാൻ അറിയിച്ചു. നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വെള്ളൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി സ്ഥലം ലഭ്യമായ സാഹചര്യത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി 50 ലക്ഷം രൂപയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. കെട്ടിട നിർമ്മാണം, കെട്ടിടം പൊളിക്കൽ എന്നിവ മൂലം ഉണ്ടാകുന്ന വേസ്റ്റ് റീസൈക്കിൾ ചെയ്ത് ഉപയോഗപ്രദമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുള്ള പ്ലാന്റ് നിർമ്മിക്കുന്നതിന് 1.5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കോറോം ജൈവഗ്രാമത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 40 ലക്ഷം രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചു. നഗരസഭയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്തുപിടിച്ചുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും ബജറ്റിലെ നിർദ്ദേശം സമയബന്ധിതമായി നടപ്പിലാക്കുമെന്നും ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. പൊതുമരാമത്ത് മേഖലകൾ, അതുപോലെ തന്നെ കാർഷിക മേഖല തുടങ്ങി എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സമൂഹത്തിൽ പ്രയാസമനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ അവർക്ക് വേണ്ട എല്ലാ പരിഗണനയും നൽകുന്ന ഒരു ബഡ്ജറ്റായിട്ട് നമുക്ക് തന്നെ കാണാൻ വേണ്ടി കഴിയും. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ വയോധികരായിട്ടുള്ള ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ തുടങ്ങി എല്ലാ മേഖലകളിലും പെട്ടിട്ടുള്ള ആളുകളെയെല്ലാം വളരെ നല്ല നിലയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റായിട്ട് നമുക്ക് ഈ ബഡ്ജറ്റിനെ കാണാൻ വേണ്ടി കഴിയും. പൊതുവായിട്ടുള്ള വികസന കാഴ്ചപ്പാടോടുകൂടി നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഈ ബഡ്ജറ്റിലൂടെ മുന്നോട്ട് വെക്കുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരണ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.